ശ്രദ്ധിക്കുക, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കരളിനെ സംരക്ഷിക്കൂ. കാമിലാരി ഉപയോഗിക്കൂ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം. ഞാൻ നിൽക്കുന്നത് വാമനപുരം നദിയൊഴുകുന്ന ആനകുളം ആറിൻ്റെ തീരത്താണ്. ആനകുളം ഗ്രാമത്തിൻ്റെ തീരത്ത് ഞാൻ നിൽക്കുകയാണ്. എൻ്റെ ഒപ്പമുള്ളത് വാമദേവനാണ്. തിരുവനന്തപുരത്ത് പാലോട് നിന്നും 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാമദേവൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന ആനകുളം എന്ന സ്ഥലം അവിടെ ഞങ്ങൾ തേടിപ്പിടിച്ച് എത്തുകയായിരുന്നു. കാരണമുണ്ട്. ആനകുളം മാറ്റിവെക്കിൽ വാമദേവൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്, ആദ്യം ഓർക്കേണ്ടത് പത്മനാഭൻ വൈദ്യരെക്കുറിച്ചാണ്. വൈദ്യവചസ്പതി പത്മനാഭൻ വൈദ്യരെക്കുറിച്ച്. കാരണം വാമദേവന് ജീവിതം നൽകിയത്, ജീവിതം തിരിച്ചു നൽകിയത് പത്മനാഭൻ വൈദ്യരാണ്. വാമദേവന് മാത്രമല്ല, അനേകം പേർക്ക് കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം എന്ന മഹത്തായ വാചകം നമ്മെ ഇപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പത്മനാഭൻ വൈദ്യരാണ്. വൈദ്യരെന്നില്ല, പക്ഷേ വൈദ്യരുടെ ഓർമ്മകളും പേറി അനേകം പേർ, വൈദ്യർ ജീവിതം തിരിച്ചു നൽകിയ അനേകം പേർ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുണ്ട്. ഞങ്ങൾ അവരെ അന്വേഷിച്ച് എത്തുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യമായി വാമദേവൻ്റെ അരികിലേക്ക് എത്തുന്നത്. നമസ്കാരം വാമദേവൻ. നമസ്കാരം സാർ. സമീപകാലത്താണ് ചില പത്ര റിപ്പോർട്ടുകൾ കണ്ടത്, പഴയ പത്രങ്ങൾ കേട്ടോ. അതിൽ മരണത്തിൽ നിന്നും കടവന്ത്രയിലേക്കുള്ള ദൂരം, കടവന്ത്രയിലാണല്ലോ എൻ കെ പത്മനാഭൻ വൈദ്യരുടെ ലിവർ സ്പെഷ്യാലിറ്റി ക്ലിനിക്. ഞങ്ങൾ ആലോചിച്ചപ്പോൾ കേരളത്തിൽ ഒരുപാട് പേരിങ്ങനെ ലിവർ സംബന്ധമായ അസുഖം ബാധിച്ച് മരിച്ചു പോകുന്നുണ്ട്. മരണ സർട്ടിഫിക്കറ്റ് കൊടുത്ത് എഴുതി തള്ളിയവർ, ജീവിതം എഴുതി തള്ളിയവർ നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. പക്ഷെ വാമദേവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അല്ലേ? എന്താ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ പറഞ്ഞ 80% കേരളം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ വൈദ്യര സജിത്ത് റോയ് ഡോക്ടറെയാണ് ഞാൻ കാണുന്നത്. പത്മനാഭ വൈദ്യൻ്റെ മകനാണ്. അപ്പോൾ ഡോക്ടർ സജിത്ത് റോയ്. ഡോക്ടർ സജിത്ത് റോയ്. അപ്പോൾ സാറിന് ആദ്യം പോയി ലാബ് റിപ്പോർട്ടുകൾ കാണിച്ച്, ലാബ് റിപ്പോർട്ടുകൾ കണ്ടവൻ പറഞ്ഞ് പേഷ്യൻ്റിനെ എത്തിച്ചാൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് June 2013 ഞാൻ ഡോക്ടറെ കാണാൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പരിശോധന. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2013 June 15 അഡ്മിറ്റായി. 15 അഡ്മിറ്റായി. അവരപ്പോഴ് എന്നോട് പറഞ്ഞത് ലിവറിൻ്റെ ഏതാണ്ട് നല്ലൊരു ഭാഗം പോയിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ സാധാ വാർഡിൽ, അതായത് 16-ാമത്തെ വാർഡിൽ ഞാനൊരു 5 ദിവസം അഡ്മിറ്റായിരുന്നു. അഡ്മിറ്റായി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു ലക്ഷണങ്ങൾ? ലക്ഷണങ്ങൾ എനിക്ക് വയറ് വീർത്ത് വരിക, വീട് കെട്ടി വയറ് വീർത്ത് വരിക, അതിയായ ക്ഷീണം, ഭയങ്കരമായ ക്ഷീണം. നന്നായിട്ട് വീശുമായിരുന്നു മദ്യം? ആ കഴിക്കുമായിരുന്നു, മദ്യം കഴിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ലിവർ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ തന്നെ പിന്നീട് പറഞ്ഞു. കാരണം മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട് എനിക്ക്, 2-3 തീരെ മഞ്ഞപ്പിത്തം വന്നു. അപ്പോൾ അതറിയില്ലായിരുന്നു, അതോടൊപ്പം മദ്യപാനവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മോശം. അപ്പോൾ അതിൻ്റെ ഒരു അവഗണന തീർച്ചയായും മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. മദ്യപിച്ച് വരുന്ന ഒരു പേഷ്യൻ്റാണ് എന്നുള്ളൊരു അവഗണന ഉണ്ടായിരുന്നു. അതിലൊരു 5 ദിവസം സാധാ വാർഡിൽ, 16-ാമത്തെ വാർഡിൽ കിടന്നിട്ടും അവരാരും കൂടുതൽ കെയർ ഒന്നും തന്നില്ല. നമ്മൾ വളരെ വിഷമത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല റെക്കമെൻഡ് ചെയ്താണ് ഗ്യാസ്ട്രോ എൻട്രോളജിയിലേക്ക് നമ്മൾ അഡ്മിഷൻ വാങ്ങിയത്. അന്ന് ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ ചെന്നിട്ട് അതും അവസ്ഥ ഇത് തന്നെയായിരുന്നു. വലിയ ചികിത്സയും കാര്യങ്ങളും അവർ ചെയ്യാൻ പറ്റുന്നുള്ള ഇത്രയൊക്കെ ഉള്ളൂ അവർക്ക് ചെയ്യാൻ. ഞങ്ങൾക്ക് ഇനി അധികം ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഒന്നുകിൽ അമൃതയിലേക്ക് പോയി ലിവർ മാറ്റി വയ്ക്കുക. അമൃതയാണ്, അമൃതയാണ് അവർ പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആശുപത്രിയിലേക്ക് പോവാം. നിങ്ങൾക്ക് കൂടുതൽ ദിവസം പോയില്ല, നിങ്ങൾക്ക് അറിയാമെന്നില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ തന്നെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയിക്കോ, നിങ്ങൾക്ക് വേറെ ഇതൊന്നും ചെയ്യാനില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതിന് അവരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് NKP ലിവർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ സജിത് റോയ് ഡോക്ടർ നമ്പർ എടുക്കുന്നു. നെറ്റിൽ നിന്ന് അങ്ങോട്ട് അവരെടുത്തിട്ട് ഡോക്ടറെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞ് അതിനു മുമ്പ് തന്നെ നിങ്ങൾ സ്കാൻ ചെയ്ത് CT സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടറോട് കാര്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾ റിസൾട്ട് എന്നെ കാണിച്ചാൽ ഞാൻ തീരുമാനിക്കാം. അങ്ങനെയാണ് റിസൾട്ടുമായി നേരെ റോയ് ഡോക്ടറെ കാണാൻ പോകുന്നത്. ഡോക്ടർ റിസൾട്ട് നമ്പർ ചോദിച്ചിട്ട് പറഞ്ഞു, ഈ പേഷ്യൻറ്റിന്
നിങ്ങൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ അടുത്ത് എത്തിച്ചാൽ ഞാൻ ശ്രമിക്കാം. എനിക്ക് വിശ്വാസമുണ്ട്, പൂർണ്ണമായി എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറയുന്ന കണക്ക് നിങ്ങൾ ചികിത്സ ചെയ്താൽ രോഗി രക്ഷപ്പെടും. ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കില്ല. അവർക്ക് അതിൽ ഒരു ഇതും പറയാനില്ല. അവർ കൊണ്ടുപോകാൻ പറ്റില്ല. അഥവാ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് എഴുതി വെച്ചിട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യില്ല, ഷീറ്റ് തരില്ല, ഒന്നും തരില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ ഭാര്യ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾ നിർബന്ധപൂർവ്വം ഞങ്ങൾ കടവന്തരയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുതി നേരെ കടവന്തര ചെല്ലുക. കടവന്തര ചെയ്ത് അന്ന് രാത്രി ഒരു 11 മണിയോട് ഞങ്ങളിവിടെ എത്തി. അപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഡോക്ടർ ചികിത്സ അപ്പോഴും തന്നെ ആരംഭിക്കുകയാണ് ചെയ്തത്. ഒരു ഒരു ഈ 10-15 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് നല്ല മാറ്റം ആയി തുടങ്ങി. ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം കാമിലാരി അതിനോടൊപ്പമുള്ള ആയുർവേദ മരുന്നുകൾ, പിന്നെ ലാബ് റിപ്പോർട്ടൊക്കെ വേറെ ആശുപത്രിയിലാണ് ചെയ്തത്. കാരണം അത് അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട്, അതായത് ഫ്ലൂയിഡ് എടുക്കണം, പ്ലാസ്മ പകരം അടച്ചതും എല്ലാം അങ്ങനെയൊക്കെ എനിക്ക് ആ മെഡിക്കൽ ഇതിനെ കുറിച്ച് പറയാൻ അറിഞ്ഞൂട. 30 ദിവസം ഞാനവിടെ ചികിത്സ ചെയ്തു. 30 ദിവസം ചികിത്സ. ലാബ് പരിശോധന എത്ര ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു? അത് എല്ലാ ദിവസങ്ങളിലും ലാബ് പരിശോധന ഫ്ലൂയിഡ് അതെല്ലാം ചെയ്യുന്ന വേറൊരു ഡോക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്. കൃഷ്ണ ഹോസ്പിറ്റലായിരുന്നു ആ പെട്ടി. കൃഷ്ണ അവിടുത്തെ ഡോക്ടർമാരാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബാക്കി ചികിത്സ റോയൽ ഡോക്ടറായിരുന്നു. കാമലാരിയുടെ ഇടപെടൽ എല്ലാ കാര്യത്തിലും ആയുർവേദമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 30 ദിവസം കിടന്നിട്ടാണ് ഞാൻ തിരിച്ച് വരുന്നത്. 30 ദിവസം കൊണ്ട് ഞാൻ നോർമലായി തിരിച്ച് വന്ന്. ഇതായിപ്പം 2013 ആയിരുന്നു, ഇപ്പം 2019 ആയി, 7 വർഷത്തോളം കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം എൻ്റെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും തന്നെ തിരിച്ചു വന്ന്. പിന്നെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. എല്ലാ കടുത്ത ജോലികൾ ഇപ്പോൾ ഇത്തിരി ശാരീരിക, കാരണം ഈ തടിയൊക്കെ കൂടി, ഇപ്പോൾ അങ്ങനെ തടി ഒരുപാട് കൂടി. അന്ന് എത്ര കിലോ ഉണ്ടായിരുന്നു? അന്ന് എനിക്ക് 68 കിലോളേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലുണ്ട്. എത്രയുണ്ട്? 80ഓ? അതാണ്, 80ഓളം വരും. 80ഓളം വരും. 80ഓളം വരും. അപ്പോൾ ബാക്കി എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് ഞാൻ. റബ്ബർ ടാപ്പിംഗ് ആണ് ഇവിടെ. റബ്ബർ ടാപ്പിംഗ് ആണ് പ്രധാന ജോലി. എൻ്റെ ജോലി റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു. റോയൽ ഡോക്ടർ ഒരു ഇടപെടൽ തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ തിരിച്ചുകൊണ്ട്. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും ഡോക്ടർ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ അതുപോലെ ചെയ്തതുകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു. തിരിച്ചൊരു ജീവിതം എനിക്ക് കിട്ടി. അപ്പൊ നടന്നിട്ട് കുടുംബമൊക്കെ ഒന്ന് കാണാം. ആ ഞാൻ ഇവിടെ ഇത് ചികിത്സ തേടി എത്തപ്പം പട്ടണ വൈദ്യമുണ്ട്. പക്ഷേ അതിനുശേഷം വന്നിരിക്കണം. മകൻ റോയ് ഡോക്ടറാണ്. റോയ് ഡോക്ടറാണ്. റോയ് ഡോക്ടറും ഡോക്ടർ ഭാര്യ അംബിക റോയ് അവർ രണ്ടുപേരുമാണ് എൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ ഞാൻ 5 ദിവസം കിടന്നു. 5 ദിവസം കിടന്നു. അപ്പോഴും യൂണിറ്റ് ചീഫ് ഉൾപ്പെടെയാണ് പറഞ്ഞത് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തോ, കൊണ്ടുവയ്ക്കുമോ എന്ന് പറഞ്ഞു യൂണിറ്റ് ചീഫ് ഉൾപ്പെടെ. പക്ഷെ പിന്നീട് നമ്മളൊരവസ്ഥയും നമ്മൾ വിഷമം കണ്ടപ്പോൾ അവർ പറഞ്ഞു. മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ കിടക്കപ്പം വീട്ടുകാരൊക്കെ വലിയ വിഷമത്തിലായിരുന്നു. കാരണം ഏത് സമയവും മരിക്കും. കുടുംബാംഗങ്ങൾ വലിയ വിഷമം, വലിയ വിഷമത്തിലായിരുന്നു. ഏത് സമയവും മരിക്കും, ഏത് സമയം ബോഡി നാട്ടിൽ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിൽ നാട്ടുകാരും ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം അങ്ങനെ തന്നെ വിചാരിച്ചു. ഈ വാമദേവൻ എന്ന് പറഞ്ഞ പേഷ്യൻ്റ് തിരുവനന്തപുരം സൈഡിലൂടെയുള്ള ഒരു പേഷ്യൻ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കേസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റൈറ്റ് ഓഫ് ചെയ്തൊരു കേസാണ്. അപ്പോൾ അവർ കരളിന് വളരെ ഗുരുതരമായിട്ടും അതിൻ്റെ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവെന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലും, ലിവർ ഒരു 5% പോലും വർക്കിംഗ് ഇല്ല. അതുകൊണ്ട് അവരുടെ ഒരു അലോ മോഡേൺ സയൻസിൻ്റെ ഒരു ഔട്ട്ലുക്കിൽ അതിൽ ഇനി അത് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് അവർ നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ആ പേഷ്യൻറ്റിനപ്പം തന്നെ നമ്മളവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് എറണാകുളത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അവരുടെയും കൂടി സപ്പോർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ മെഡിസിൻ വെച്ചാൽ പേഷ്യൻ്റ് ഓൾമോസ്റ്റ് കോമയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ മെഡിസിൻ കൊടുക്കണമെങ്കിൽ നമുക്ക് റൈസ് ട്യൂബ് ഇട്ട് തരണം, മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടിട്ട് മെഡിസിൻ കൊടുക്കേണ്ട ഒരു സ്റ്റേജിൽ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ മെഡിസിൻ കൊടുത്ത് തിരിച്ച് നോർമലൈസ് ചെയ്താണ്. പക്ഷേ അതിൽ അലോപ്പതിയുടെ ഈ എന്താ പറയുക, അവരുടെ ഇൻവെസ്റ്റിഗേഷനിലും അതിലുമൊക്കെ ഈ ഇത് ഗുരുതരമാണെന്നും പറഞ്ഞാൽ പിന്നെ അവരത് റൈറ്റ് ഓഫ് ചെയ്ത് തുടങ്ങി. അവർക്ക് ആ ഒരു കേസ് രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ, നമ്മൾ പേഷ്യൻറ്റിനോട് തന്നെ നിങ്ങൾ എത്ര ദിവസം ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറയണത് അതിൻ്റെ അത് ആസ് പെർ റൂള് ഇപ്പം അങ്ങനെയാണെങ്കിലും, പക്ഷെ അത് ശരിയല്ല. പക്ഷെ ഈ വാമദേവൻ്റെ കേസിൽ വാമദേവൻ വന്നു, നമ്മൾ കൊടുത്തു ഒരു 2-3 ദിവസത്തിൽ തന്നെ ആശാൻ ഓറലി ഫുഡ് കഴിക്കാവുന്ന അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കാവുന്ന സ്റ്റേജിലസിലോട്ട് ആവുകയും പുള്ളിയുടെ ബോഡിയിൽ ഭയങ്കര എഡിമ ഉണ്ടായിരുന്നു, നീരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു. ഒരു
എനിക്ക് തോന്നുന്നു ഒരു പത്തോ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോയി. ഇപ്പോഴും അദ്ദേഹം കൃഷി ചെയ്ത് സുഖമായിട്ട് ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇവിടെ ഞങ്ങളെ കുടുംബം ഇവിടെയാണ്, കുടുംബത്തിൽ ഞാനാണ് താമസിക്കുന്നത്. പിന്നെ ഇത് ഭാര്യ, ഭാര്യ ഒരു മകളാണ്, മകൾ 10th ക്ലാസ്സിൽ പഠിക്കുന്നു, സ്കൂളിൽ പോകണമെന്ന് ഇല്ലാത്ത വാമദേവൻ്റെ വാമഭാഗം. അതെ, എനിക്ക് വാമദേവൻ്റെ ശ്രീമതിയോട് ചോദിക്കാനുള്ളത്, മെഡിക്കൽ കോളേജിൽ നിന്ന് ജീവിതത്തിൻ്റെ ലാസ്റ്റ് ബസ്സിൽ കയറ്റി വിട്ടതാണ്, പക്ഷേ പത്മനാഭൻ വൈദ്യര് പിടിച്ചിറക്കി കൊണ്ടുവന്നു ആ മരണവണ്ടിയിൽ നിന്ന്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ചത്? ഇത് അറിഞ്ഞപ്പോൾ ആശുപത്രി ചെന്ന് ഡോക്ടർമാർ കൊണ്ടു ചെന്നപ്പോഴും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ഡോക്ടർ ഇതുപോലെ പറഞ്ഞ് പിന്നെ അവർ പറഞ്ഞ രക്ഷയില്ല, 10-20 ദിവസം തൈതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയിക്കോളാനോ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, എന്ത് ചെയ്യണമെന്നോ എന്താ ഒന്നും അറിഞ്ഞുകൂടെ, അങ്ങനത്തെ ഒരവസ്ഥയിൽ വേറൊരിതും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവരെ ഈ ഒരു ആശ്രയത്തിലല്ലേ നമ്മൾ പോണത്. ഈ പത്യമൊക്കെ ഉണ്ടല്ലോ, മരുന്നും എല്ലാം കൊടുക്കുന്നു. ഒരാൾ മാത്രമല്ല, രണ്ടുപേരും രണ്ടുപേരും ഒരേപോലെ തന്നെ. മോളും ഉണ്ടായിരുന്നു, മോളും അങ്ങനെ തന്നെ. മോളും അത് ഞങ്ങൾ കഴിക്കുന്ന ആഹാരം തന്നെ, കൊച്ചും കഴിക്കുന്നത്. ഞങ്ങളല്ലാതെ ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. ഡോക്ടർ പറഞ്ഞതിനേക്കാളും വേഗത്തിൽ ഭേദം ആവുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് അവിടെ കൊണ്ട് എത്തിച്ചത് കൊണ്ട് ഇന്ന് എനിക്ക് ഇങ്ങനെ നിന്ന് പറയാൻ പറ്റുന്നു. ശ്രദ്ധിക്കുക, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കരളിനെ സംരക്ഷിക്കൂ, കാമിലാരി ഉപയോഗിക്കൂ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കരളിനെ സംരക്ഷിക്കൂ, കാമിലാരി ഉപയോഗിക്കൂ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രകാരം കേരളത്തിൻ്റെ എന്നല്ല ഏത് ഭാഗത്തുനിന്ന് വന്നാലും ഡോക്ടറുടെ ഒരു പേഷ്യൻ്റായിട്ട് ഇവിടെയുള്ള ആശുപത്രികളിൽ ഡോക്ടർക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, നമുക്ക് കേരളത്തിൽ ഇവിടെ വരണം എന്നല്ല, നമുക്ക് ഇവിടെ വന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അത് വെച്ച് നമ്മൾ അലോപ്പതിയുടെ സപ്പോർട്ട് എടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യും. പക്ഷേ വേൾഡിൽ എവിടെയുള്ള ഡോക്ടേഴ്സും ഇതിനെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈ മെഡിസിൻ അവർക്ക് കൊടുക്കാൻ സമ്മതിച്ചാൽ മതി. അവർ ഈ മെഡിസിനെ കുറിച്ച് പഠിക്കണമെന്ന് പോലും ഇല്ല. കാര്യം ഇത് ഓൾമോസ്റ്റ് സെയിം ആസ് ഫുഡാണ്, ആഹാരം പോലെയാണ്, ആയുർവേദ മരുന്നാണ്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്നാണ്. അല്ലാണ്ട് അസുഖം വരാണ്ടിരിക്കാൻ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിന് ആയുർവേദ രീതിയിൽ ജീവിച്ചാൽ അസുഖം വരില്ല എന്നാണ്. അതിന് ദിനചര്യ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കരളിനെ സംരക്ഷിക്കൂ, കാമിലാരി ഉപയോഗിക്കൂ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കരളിനെ സംരക്ഷിക്കൂ, കാമിലാരി ഉപയോഗിക്കൂ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം. ഡോക്ടറെ, ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ വരണ്ട എന്ന് പറഞ്ഞല്ലോ. ഡോക്ടർ എറണാകുളത്തായതുകൊണ്ട് ഇവിടെ വന്ന് കാണുന്നതും നേരിട്ട് ഇവിടെയുള്ള ആശുപത്രിയുമായി ബന്ധപ്പെടുന്നതും തന്നെയാണ് നല്ലതെങ്കിൽ പോലും ദൂരെയുള്ള ആശുപത്രികളിലും ഉള്ള രോഗികൾക്കും ഡോക്ടർ ചികിത്സാവിധി നിർണയിക്കാറുണ്ട് ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ അവരുടെ ആ ഒരു ഒരു രോഗം സംബന്ധിച്ച പ്രോഗ്രസ്, ഡോക്ടറുടെ മെഡിസിൻ കൊണ്ടുണ്ടാകുന്ന പ്രോഗ്രസ്സൊക്കെ ഡോക്ടർ എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും റേറ്റ് ചെയ്യുന്നതൊക്കെ? നമ്മൾ ഈ വരുന്ന പേഷ്യൻസ് മിക്കവാറും അവർ ഒരുവിധം ട്രീറ്റ്മെൻറ്റും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് അലോപ്പതിയിൽ മോഡേൺ സയൻസിലെ ഒരു ഇനിയൊരു പരിഹാരം ഇല്ലയെന്ന് പറയുമ്പോഴായിരിക്കും മിക്കവാറും വരുന്നത്. നമ്മൾ ആ ഒരു അവർ ചെയ്തേക്കുന്ന റെക്കോർഡ്സ്, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ സ്കാനിങ് ഉണ്ടാവും, ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് ഇനി അവർ കൊടുത്ത മെഡിസിൻ ഇപ്പം മാനേജ്മെൻറ്റ് ചെയ്തിട്ട് അത് ബോഡി എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ആ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ പേഷ്യൻസിനെ വീട്ടിൽ വിട്ടാലും എൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റിനെ വരാൻ ബൈസ്റ്റാൻഡർ ആരെങ്കിലും വന്നാൽ മതി എന്നേ പറയുള്ളൂ. ട്രാവൽ ചെയ്യാൻ ഫുള്ളി കോൺഫിഡൻ്റ് ആകുമ്പോൾ മാത്രം പേഷ്യൻ്റ് വന്നാൽ മതി എന്നേ പറയാറ്. അപ്പോൾ അത് നമ്മൾ, പക്ഷേ പേഷ്യൻസിനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വന്ന് കാണണം എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഇത്ര നമുക്കത് ചെയ്യാൻ പറ്റും ശരിക്കും. നമ്മൾ മെഡിസിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വയ്യാത്ത തീരെ വയ്യാണ്ട് കിടക്കുന്ന ഒരു പേഷ്യൻ്റിനെ നമ്മളെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന ലെവലിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ആ പേഷ്യൻസിനെ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കരളിനെ സംരക്ഷിക്കൂ, കാമിലാരി ഉപയോഗിക്കൂ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കരളിനെ സംരക്ഷിക്കൂ, കാമിലാരി ഉപയോഗിക്കൂ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം.
ഡോക്ടർ റോയിയുമായിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ റോയിയോട് ഇനി ഏത് രോഗങ്ങൾക്കുള്ള ചികിത്സാ സംബന്ധമായിട്ടുള്ള വിദഗ്ധ അഭിപ്രായങ്ങളും അറിയുവാനായി ഇനി വരുന്ന എപ്പിസോഡുകൾ കാണുക. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ഡോക്ടർ റോയി നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കരളിനെ സംരക്ഷിക്കൂ, കാമിലാരി ഉപയോഗിക്കൂ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കരളിനെ സംരക്ഷിക്കൂ, കാമിലാരി ഉപയോഗിക്കൂ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം.